എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹോട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഒരു മുട്ട, 3/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് ഉപ്പ്, എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ച് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 4 നന്നായിട്ട് ചൂടായിട്ട് ബട്ടറൊക്കെ ഒന്ന് ഉരുകി വന്നാൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബട്ടറൊക്കെ ഒന്ന് ഉരുകിയിട്ട് പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയാൽ മതി. നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് നേരം വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ചിലപ്പോൾ ഒരു 40 മിനിറ്റൊക്കെ വേണ്ടി വരും. മേലെ നല്ലൊരു ബ്രൗൺ കളർ വരണ വരെ ബേക്ക് ചെയ്യണം. 35 മിനിറ്റൊക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് നോക്കുക, മേലെ ബ്രൗൺ കളർ ആയിട്ടില്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൂടെ എക്സ്ട്രാ വെച്ചാൽ മതി. കേക്ക് റെഡിയായി. ഞാനൊരു 35 മിനിറ്റിന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മിനിറ്റും കൂടെ എക്സ്ട്രാ വെച്ചു. അപ്പോൾ കേക്ക് നല്ല കറക്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഒരു വയർ റാക്കുമേലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാവും. അതുപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ നമുക്കിത് കമുക്കി വെച്ചാൽ മതി. അപ്പോൾ അടിഭാഗവും വേഗം ചൂടാറി കിട്ടും. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് സ്പോഞ്ച് കേക്കാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.